രുചികരമായ മാങ്ങക്കറി. കൂടുതൽ പുളിയുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മാങ്ങക്കറിക്ക്. 20 മിനിറ്റ് മാത്രം മതി ഇതുപോലെ ഒരു മാങ്ങക്കറി ഉണ്ടാക്കാൻ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 2 പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതെടുക്കുക. അതിലേക്ക് നീളത്തിലരഞ്ഞ 5 ചെറിയുള്ളി, 3 പച്ചമുളക് നടുവെ കീറിയത് ചേർക്കാം. പിന്നെ വേണ്ടത് മാങ്ങ വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മൂടിയടച്ച് മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റ് നേരം വേവിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ഇതിനിടയിൽ അരപ്പ് തയ്യാറാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചെറിയത് എടുക്കുക. അതിലേക്ക് 3 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി നമുക്ക് മൂടി തുറക്കാം. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച അരപ്പ് ചേർക്കുക. ഗ്രൈൻഡറിൻ്റെ ജാർ 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി ഇതിലേക്ക് ചേർക്കാം. കൂടാതെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. മൂടിയടച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് വറുത്തിടാനുണ്ട്. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. 10 സെക്കൻഡിന് ശേഷം 3 വറ്റൽമുളക് 2 മുറിച്ചത്, 8 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക. ഇനി 5 മിനിറ്റ് നേരം വഴറ്റുക. ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ നിറമാവുന്നവരെ വഴറ്റുക. ചെറിയുള്ളി ഗോൾഡൻ കളറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയുടെ മുകളിൽ ചേർക്കുക. ചേർത്ത ഉടനെ തന്നെ ഇളക്കരുത്. ഇളക്കുന്നതിന് മുമ്പ് മൂടിയടച്ച് 15 മിനിറ്റ് നേരം കഴിയണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കാം. രുചികരമായ മാങ്ങക്കറി റെഡി. കൂടുതൽ പുളിയുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 20 മിനിറ്റ് മാത്രം മതി ഇതുപോലെ എളുപ്പത്തിൽ ഒരു മാങ്ങക്കറി ഉണ്ടാക്കാൻ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.